ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. അതായത് ഇൻഫോ പാർക്ക് എനിക്ക് സ്വർഗമാവാനുള്ള കാരണം, ഇൻഫോ പാർക്കിനോടുള്ള ലക്ഷ്യത്തിൻ്റെ കാരണം ഒക്കെ അതിന് പിന്നിൽ എൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ജോബ് എക്സ്പീരിയൻസ് ഉണ്ട്. 6 മാസം ഞാനൊരു സെയിൽസ് ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടേക്കോ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും അത് എടുത്ത് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറുള്ള ആൾക്കൊക്കെ ആ ജോബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാതും നമുക്ക് വഴങ്ങണമെന്നൊന്നുമില്ലല്ലോ. എനിക്കത് വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ നിന്നും ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ഞാൻ വീഡിയോസ് ചെയ്ത് സ്ഥിതിക്ക് അതും കൂടി ചെയ്തില്ലെങ്കിൽ ഒരു മോശമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും. ഇതൊരു ബാങ്കിങ് സെക്ടറാണ്. പക്ഷേ ഒരു ബാങ്കിൻ്റെ സബായിട്ട് ഒരു കമ്പനി ഉണ്ടാവില്ലേ, ഇൻഷുറൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ സെയിലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അത് നാഷണലൈസ്ഡ് ബാങ്കായിരുന്നു. ബാങ്കിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല. ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് ജോലി അങ്ങനെ കിട്ടാൻ കാരണം, ഞാൻ MBA പാസ്സൗട്ട് ആയ സമയത്ത് തന്നെ നമുക്ക് കോളേജിൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്സിസ് ബാങ്കിലോട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരും പോയില്ല, പോയവരൊക്കെ തിരിച്ചു വരാനും ചെയ്തത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ കരിയർ ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഇന്ന വർക്ക് ചെയ്യണം, ഇന്ന തന്നെ ചെയ്തേ പറ്റൂ, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കിട്ടി ജോലിക്ക് പോകണം അത്ര ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു ജോലിക്ക് പോയിരിക്കണം, പഠിച്ചു കഴിഞ്ഞാലേ, ആ ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവരും അവരും അങ്ങനെയൊക്കെ ആ ഒരു രീതിക്ക് തന്നെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ MBA ഗ്രൂപ്പിൽ തന്നെ ഒരു ആഡ് കണ്ടു. വന്നിട്ട് ആ ആഡ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരു കൺസൾട്ടൻസി ഒരു പെൺകുട്ടിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അത് കൺസൾട്ടൻസി ആയിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചു, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, റെസ്യൂം ഒക്കെ അയച്ചു കൊടുത്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തൃശ്ശൂർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അന്ന് ആ ചേച്ചി ഇൻ്റർവ്യൂ എടുത്ത ആ ചേച്ചി എന്നോട് ഒരു പേന വിൽക്കാനായിട്ട് പറഞ്ഞു. മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, മൊത്തം മലയാളത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പേന വിറ്റു, കാണിച്ചു കൊടുത്തു. അത്ര പെർഫെക്റ്റ് ആയില്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ സെലക്ട് ആയി, എനിക്ക് ഓഫർ ലെറ്ററൊക്കെ വന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ റീജിയണൽ മാനേജർ, അങ്ങനെ നമ്മുടെ ബോസ് ഉണ്ടാവില്ലേ, പുള്ളി മെസ്സേജ് അയച്ചു. പിന്നെ വേറൊരു സാറുണ്ടായിരുന്നു, ആ സാറ് മെസ്സേജ് അയച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ബാങ്കിൻ്റെ എംപ്ലോയി അല്ല നമ്മൾ, ബാങ്കിൻ്റെ സബായിട്ടുള്ള വേറൊരു കമ്പനിയുടെ എംപ്ലോയി ആണ് നമ്മൾ. ആ ബാങ്കിൽ ബാങ്കില് 3-4 ബ്രാഞ്ച് ഒരാൾക്ക് കൊടുക്കും. അതായത് ഒരു ബാങ്കിൻ്റെ തന്നെ പല ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള 2-3 ബ്രാഞ്ച് കൊടുക്കും. എനിക്ക് എന്തോ ഭാഗ്യത്തിൻ്റെ 2 ബ്രാഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ബ്രാഞ്ച് ഏറ്റവും ചെറിയൊരു ബ്രാഞ്ചായിരുന്നു, ഒരു ബ്രാഞ്ച് വലിയൊരു ബ്രാഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ വലിയ ബ്രാഞ്ചിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു 3-4 പേരാണ് ഒരു ടീമിലുണ്ടായിരുന്നത്. ആ ടീം എല്ലാവരും സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഒരു സാറിൻ്റെ കീഴിൽ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിന് അകത്ത് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എന്നും എല്ലാവരും നമുക്ക് ഇത്രയ്ക്ക് ബിസിനസ് കിട്ടി, ഇത്ര പൈസ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത്ര പൈസയ്ക്ക് നമ്മൾ ബിസിനസ് എടുത്തു എന്നുള്ള സാധനം നമ്മളെ ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. എനിക്ക് ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മൾ അന്ന് നമുക്ക് എപ്പോഴും ക്ലോസിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, അതൊക്കെ ഞാൻ ഇപ്പൊക്കെ വിട്ടുപോയിരിക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാം. അങ്ങനെ ആ ഗ്രൂപ്പിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ഇടുമായിരുന്നു, റിപ്പോർട്ട് കൊടുക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ. പക്ഷെ എനിക്ക് എന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നിന്നു. പിന്നെ നമ്മൾ കൂടുതൽ ടച്ച് ഉണ്ടായിരുന്നത് ബാങ്കിലെ എംപ്ലോയീസ് ആയിട്ടായിരുന്നു. ബാങ്കിലെ എംപ്ലോയീസിനെ പരിചയപ്പെടാനായിട്ട് തുടങ്ങി. കാരണം എനിക്കൊരു ബ്രാഞ്ചിലെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ബ്രാഞ്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ മാനേജറായാലും പുതിയ ആളായിരുന്നു, ആ സ്ഥലത്ത് പുതിയ ആളായിരുന്നു, പുള്ളി വേറൊരു സ്ഥലത്തൊരാളായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫ്, അപ്പോൾ അവിടുത്തെ ചില മറ്റേ ക്ലീനിങ് ഒക്കെ നിൽക്കുന്ന ചേച്ചിക്കില്ലേ, ആ ചേച്ചിക്ക് അങ്ങനെ നല്ല സ്നേഹമായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര ബിസിയാണ്, എപ്പോഴും ആൾക്കാർ വരുന്നൊരു ബ്രാഞ്ചാണ്. അപ്പോൾ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാറിനും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടാലൻറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പൊതുവേ നമ്മുടെ, അതായത് മാനേജർ, നമ്മുടെ ബാങ്കിലെ മാനേജർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല. പുള്ളിക്കും കണക്ഷൻസ് കുറവായിരുന്നു, പുള്ളിക്കും ആൾക്കാർക്ക് സംസാരിച്ച് നിൽക്കാനുള്ള അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ ദിവസം കടന്നുപോയി, ഓരോ ദിവസം മാസങ്ങളും ഒക്കെ കടന്നുപോയി. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മാനേജർ ആള് എന്നെ നന്നായി നോക്കും, ഇടയ്ക്ക് നോക്കിയിട്ട് ആളിങ്ങനെ പറയും, അവരോട് പറയും, ഇവരോട് പറയും എന്നൊക്കെ പറയും. ആളുടെ ഒരു കൂട്ടിലാണല്ലോ ഇരിക്കുന്നത്, ഞാൻ അങ്ങനെ പുറത്ത് നിൽക്കുക ചെയ്യാറ്. പിന്നെ ആളെങ്കിൽ ഫ്രണ്ട്ലിൽ തന്നെ പോയി ഇരിക്കും, സംസാരിക്കുന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് സംസാരിച്ച് ഞാൻ എത്ര സംസാരിച്ചാലും അവർ പാവം കുട്ടി ശരി എന്നാൽ തെറ്റാന്നുകൊണ്ട് അവർ പോവുക ചെയ്യാറ്.
എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ആള് പറയും എന്താണ് ഇഷ്ട പറയാത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ആരും വീഴുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ബോസ് ഉണ്ടല്ലോ, എൻ്റെ ബോസ്, ആളിടയ്ക്ക് വന്നു വരും, ആള് പറയും ഇത്ര ദിവസം അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് പറയും, ഇത്ര പേര് ആള് വരുമ്പോഴേക്ക് എത്തിയിരിക്കണം എന്ന് പറയും. അപ്പൊ എനിക്ക് ടെൻഷനാണ്, കാരണം നമ്മളോരത്തർ വിളിച്ച് സെറ്റാക്കും, പക്ഷെ ഇവർ വന്നില്ലെങ്കിലോ അതിനേക്കാളും വലിയ ടെൻഷനല്ലേ, ആള് മുന്നിൽ നമ്മളൊന്നല്ലാണ്ടാവും. അങ്ങനെ ഓരോ ദിവസം എത്തുന്നതോറും ടെൻഷൻ അടിച്ചു തുടങ്ങി, ഭയങ്കര ടെൻഷനായി തുടങ്ങി. പിന്നെ നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് ടീമല്ലാതെ ഓരോ എല്ലായിടത്തുള്ള ഗ്രൂപ്പില്ല, തൃശ്ശൂർ തന്നെയുള്ള എല്ലാവരുടെ ഗ്രൂപ്പ്. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഓരോരുത്തരും നമ്മൾ കഴിഞ്ഞ് കയറിയവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര സങ്കടമായി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഓരോ മീറ്റിംഗൊക്കെ വയ്ക്കുമ്പോൾ അവരും കാണും, അപ്പോൾ നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു തുടങ്ങി. അപ്പം എൻ്റെ മാനേജർക്ക് ഒരു വിഷമമായി തുടങ്ങി. അനുഷ്കനെ കൊണ്ട് പറ്റില്ല എന്നാൾ എപ്പോഴും പറയുകയും ചെയ്യും, എന്നിട്ട് ആൾ പറയും സംസാരിക്കും സംസാരിക്കും എന്ന് പറയും. അങ്ങനെ എനിക്ക് ഒരൊറ്റ ബിസിനസ്സാണ് അവിടെ കിട്ടിയത്. ഞാനിങ്ങനെ ഓരോ ദിവസം ടെൻഷൻ എടുത്തിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. സാലറി ഒക്കെ കറക്റ്റ് സമയത്ത് വരും, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ബാങ്ക് അവധി ഇടയ്ക്ക് വരുമല്ലോ, അപ്പൊക്കെ നമുക്ക് ലീവാണെങ്കിലും ഒരു സമാധാനമില്ല മനസ്സിന്, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫോപാർക്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് സ്വർഗം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ പിന്നെ ഞാൻ കരയാനൊക്കെ തുടങ്ങി ഓരോ ദിവസം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ അവിടുത്തെ സ്റ്റാഫൊക്കെ ഒരു വിലയും തന്നിരുന്നില്ല, ഒരു നമ്മളൊന്നും അത്രയും പഠിച്ചൊരാളെന്ന് ഉള്ള വില പോലും തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഒരു സമയത്ത് നമ്മുടെ ക്ലർക്കൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ, അപ്പോൾ ആ പുള്ളി വേറെ ബ്രാഞ്ചിലത്തെ രണ്ട് ചേച്ചിമാർ വന്നു, വേറെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ചേച്ചിമാർ വന്നപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ എന്നെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അത് ഇൻഷുറൻസിൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു കേട്ടോ ആ സമയത്ത്, കാരണം നമ്മളൊന്നല്ലാത്ത പോലെ. അപ്പം തൊട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് ഭയങ്കരമായിട്ട് ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ചെയ്യണമെന്നുണ്ട്, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കും, സെയിൽസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ സെയിൽ ക്ലോസ് ചെയ്യാമെന്നുള്ള രീതിയിലേക്കൊക്കെ നോക്കും, പക്ഷെ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി എൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു. അവളായിട്ട് ഇപ്പോഴും കോൺടാക്ട് ചെയ്യണ നല്ല കമ്പനിയാണ് കേട്ടോ. അവൾക്കും ഇതേ അവസ്ഥ, സെയിം അവസ്ഥ. പിന്നെ ഞാനും അവൾ ഫോൺ വിളിച്ചിരിക്കും, നമ്മൾ കസ്റ്റമേഴ്സിന് വിളിക്കുന്നില്ല, നമുക്ക് പറ്റുന്നില്ല, നമുക്ക് മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പം ചിരി, അന്നൊക്കെ ഉണ്ടല്ലോ യു, അന്ന് ഞാൻ ചിന്തിച്ചതിനും ടെൻഷൻ അടിച്ചതിനും ഒരു ഇതില്ല. അപ്പോൾ അവളെ വിളിക്കും, അവൾക്കും ഇതന്നെ അവസ്ഥ, അവൾക്കും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരുടെ ഒരു ഇത് ഒരുപോലെ ആയതുകൊണ്ടാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ ബാക്കി എല്ലാ പെമ്പിളക്കും കിട്ടുന്നത് നമുക്കെന്താ കിട്ടാത്തത്. അങ്ങനെ അങ്ങനെ വിഷമിച്ച് 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 ലാസ്റ്റ് നമ്മുടെ എൻ്റെ സാറിൻ്റെ മുകളിലുള്ള സാറ് എന്നെ വേറൊരു ബ്രാഞ്ചിലോട്ട് ഇട്ടു, ഇതല്ല ബ്രാഞ്ചിലോട്ട് വിട്ടു. വിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ അത് ചെറിയൊരു കുട്ടിയാണ് കേട്ടോ, ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ മാനേജർ ഭയങ്കര സപ്പോർട്ട്, പിന്നെ ഇവൾക്ക് കിട്ടുന്നുണ്ട്. ഇവള് രാത്രിയൊക്കെയാണ് പോയിട്ട് ഓരോ കസ്റ്റമേഴ്സിനെ കാണാൻ പോകുന്നത്, ചെറിയ ചേട്ടന്മാരെയൊക്കെ കാണാൻ പോകുന്ന രാത്രിയൊക്കെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു, എനിക്ക് പിഴേ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്തിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഞാൻ കുറ്റം പറയില്ല, അതെനിക്ക് ആ സമയത്ത് കണ്ടപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് പിന്നെ ഫുൾ ടൈം മാനേജറുടെ റൂമിലാണ്. പിന്നെ അന്ന് തന്നെ അവൾക്കൊരു ബിസിനസ് കിട്ടി, വലിയൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാനേജർ അവളെ വിളിക്കുക, ഇവളാണ് ആ ബാങ്കിൻ്റെ മെയിൻ. പക്ഷെ എൻ്റെ ബാങ്കിൽ ഞാൻ പോയ ബ്രാഞ്ചിലെ ആരുമല്ല ഞാൻ, പക്ഷെ ഇവള് അവിടുത്തെ അവളാണ് മെയിൻ, അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫിനൊന്നും ആർക്കും വേണ്ട, ഇവളും മാനേജറും നമ്മളുടെ സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ പോണു. എനിക്കപ്പം ഭയങ്കര സങ്കടമായി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ പോയിട്ടിരുന്നിട്ട് എൻ്റെ മാനേജറെ അടുത്ത് പോയിരുന്നു, പുള്ളിയെടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞു, ഇത് പറ്റില്ല, ഈ മാസം കൂടി കിട്ടില്ലെങ്കിൽ ഞാൻ പോകുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞേ എന്തോ പണി നിർത്താൻ പോകണം അനുഷ്ക. പുള്ളിക്ക് വിഷമമായി തുടങ്ങി, പുള്ളി എന്നെ പോലത്തെ ക്യാരക്ടർ, പിന്നെ എങ്ങനെ കിട്ടുക, പിന്നെ എങ്ങനെ ബിസിനസ് കിട്ടും. നമ്മൾ പഠിച്ചതിന് നല്ല വില തരണ്ട അവിടെയുള്ള ആൾക്കാർ, അതുമില്ല ഒന്നിനൊരു വിലയില്ല. ഇതാ ഇൻഷുറൻസ് ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കണേ ഇങ്ങനെ ഇരിക്കണേ. പിന്നെ നമ്മുടെ കമ്പനിയുടെ പേരുണ്ടല്ലോ, ആ പേര് വെച്ച് കളിയാക്കും, കാരണം ഇവരുടേതായിട്ടുള്ള ഇതന്നെയാണ്, പക്ഷെ അതും വെച്ച് കളിയാക്കും. പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ നല്ല തിരക്കായിരിക്കും, പിന്നെ അവർക്ക് ഇതിൽ വേറെ ടാർജറ്റൊന്നുമില്ല. നേരെ മറിച്ച് പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ അവർക്ക് ടാർജറ്റ് ഉണ്ടാവും, അവിടുത്തെ മാനേജർക്കും ഒക്കെ ടാർജറ്റ് ഉണ്ടാവും, ഇത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാലും എനിക്ക് അവളുടെ ആരും കൂടി കണ്ടപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടായി തുടങ്ങി, സങ്കടമായി തുടങ്ങി. നിർത്തണോ നിർത്തണോ, നിർത്തി കഴിഞ്ഞ് ഇനി എന്തെന്നുള്ളൊരു ഇത് വരുള്ളൂ നമുക്ക്. നമ്മൾ പഠിച്ച് ഇത്രയും കുറേ പഠിച്ചല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ നിർത്തി ഒന്നല്ലാതെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി കല്യാണം കഴിപ്പിച്ച് വിടുമോ വീട്ടുകാർ, കല്യാണം കഴിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായിരുന്നു. എനിക്കങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് ജോലി ചെയ്ത് കുറച്ചുകൂടി മെച്ചുവേർഡായി ഒരു 10-25 കഴിഞ്ഞിട്ട് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം തന്നെയാണ് ആഗ്രഹം. അപ്പം എൻ്റെ മനസ്സ് മൊത്തം അതായിരുന്നു, അയ്യോ ഇനിയിപ്പോൾ എന്തിന് ഒന്നും അല്ലാണ്ട് എങ്ങനെ കല്യാണം കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ചിന്ത എനിക്കുണ്ടായിരുന്നു കേട്ടോ.
എനിക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടി ഇത് വേണം, സെറ്റ് ആവണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്ക് ഞാൻ ബ്രാഞ്ചിൻ്റെ ഫ്രണ്ടിലെത്തും, എന്നിട്ട് ഞാൻ വീട്ടിൽ അച്ഛനൊക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. അപ്പോൾ അവർ സമാധാനം ഇപ്പോൾ പൊക്കോന്ന് പറയും അവർ. പിന്നെ ബസ്സിൽ പോകാനൊക്കെ സുഖമായിരുന്നു, കുറച്ച് പൈസ മതി, എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങനെ ഒരു വിലയും തന്നിരുന്നില്ല. അത് കഴിഞ്ഞിട്ടോ ഒരു രീതിയിലുള്ള ട്രെയിനിങ് തരേ. പിന്നെ ആ നമ്മള് ഞാനെന്താ വ്യക്തിനെ പോലും മനസ്സിലാക്കണ അവിടെ ആരുണ്ടായില്ല. ഞാൻ ഈ കുറെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നവർക്ക് ചുറ്റും, അപ്പം ചിലർ ചിരിക്കും. പിന്നെ ഞാൻ ചെക്കിൽ എമൗണ്ടൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു, എനിക്കൊരു പണിയില്ല. അപ്പം എല്ലാവരും വന്നിട്ട് ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് അവിടെ, കയറുമ്പോൾ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ എന്താ മോളെ ഏതൊന്നും എഴുതിത്താന്നിട്ട് പൈസ ആൾക്കാരൊക്കെ വരും. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ അതിന് എനിക്ക് കുറ്റായി, എന്താ ചെയ്ത് കൊടുക്കുന്നത്, വേണ്ട പക്ഷേ തലയിലാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഓരോരുത്തർ പറയുമ്പോഴും ഞാൻ പറയും എനിക്ക് എഴുതി കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതേങ്ങനെ അതൊരു ടൈം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും കിട്ടാനില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ ഞാൻ വിളിക്കും. അവളങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ആയതാ. ഒരു ദിവസം അവളുടെ ബ്രാഞ്ചിൽ അവൾക്കൊരു ബിസിനസ് കിട്ടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു, അവൾക്ക് കിട്ടിയിട്ടുണ്ടായി, അവൾക്ക് അതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരു വയസ്സായ ഒരാളിന് എനിക്ക് കിട്ടിയതും, അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആളോട് കാല് പിടിച്ച് കാല് പിടിച്ചാണ് എനിക്കത് കിട്ടിയത്. എനിക്ക് ആകെ കിട്ടിയൊരു ബിസിനസ്സാണ് 6 മാസമായിട്ട് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് മെഡിക്കലിൻ്റെ സമയത്ത് എന്തോ ഇവരെ ഫോം വിളിച്ചിട്ട് കിട്ടാണ്ടോ, അതായത് അവരുടെ കസ്റ്റമറിന് ആ അച്ചാച്ചനെ ഫോം വിളിച്ചിട്ട് കിട്ടാണ്ടോ എന്തോ അത് പോയി, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂ വന്നിട്ട് അതും കിട്ടിയില്ല. ശരിക്കും എനിക്ക് അതാണ് ആകെ കിട്ടിയത്, പക്ഷേ ആ പോളിസി അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല എന്ന് പറയില്ലേ. അങ്ങനെ പിന്നെ എന്നത്തേക്കോ കാലത്തെ പോളിസി എടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് എന്നെ ചീത്ത പറയാ, നിങ്ങളെല്ലാം ഇടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 5 വർഷത്തെ പോളിസി ഇത്ര വർഷക്കണക്കുണ്ടാവല്ലോ. അപ്പം ഏതോ ഒരു വർഷം ആരോ എടുത്ത് വെച്ച് കൊടുത്തതാണ്, പണി കൊടുത്തതാണ്. ഈ 5 വർഷം മുന്നേ ആ കറക്റ്റ് 5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, അയാൾ ബാങ്ക് അയാൾക്ക് അയാളുടെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തോ കേസൊക്കെ കൊടുത്താൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വന്നേക്കാം, എനിക്ക് വേണ്ടി ഞാൻ ആ സമയത്ത് ഞാൻ കുറച്ച് നമുക്ക് റിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് എനിക്ക് ടെൻഷനായിരുന്നു. ഈ എൻ്റെ നെഞ്ചത്തോട്ട് ഓരോരുത്തരും ഞാൻ ഇങ്ങനെ ഇരിക്കായിരിക്കും അവിടെ. അപ്പം ഓരോരുത്തരെ കാണുമ്പോൾ ദൈവം ഇപ്പം എൻ്റെ നെഞ്ചത്തോട് വരും, പണ്ടെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനുള്ളൊരു സമയമായിരുന്നു. ടെൻഷൻ അടിച്ച് എനിക്ക് ഒരു ദിവസം ഭയങ്കര പനി വന്നു, പ്രഷർ കൂടി, പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ടെൻഷൻ കുടിക്കാൻ ഞാൻ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈനിട്ട് സമയത്ത് നന്നായി ആലോചിച്ചിട്ട് റിസൈൻ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ബോസ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിയെ റിസൈൻ ഇട്ടു, പുള്ളിക്ക് ബിസിനസ്സിലാണ് റിസൈൻ ഇട്ടതാന്നൊക്കെ കേട്ടത്. അപ്പോൾ അതിന് മുകളിലിരിക്കുന്ന ആളും നല്ല വർത്തമാനം പറയായിരുന്നു. പിന്നെ അവിടുത്തെ നമ്മളെ ബോസായാലും അവിടുത്തെ സ്റ്റാഫായാലും ഒക്കെ ഒരുമാതിരി ആൾക്കാരായിരുന്നു, പെരുമാറ്റവും മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഞങ്ങളുടെ ബോസിൻ്റെ മുകളിലുള്ള ആൾ പറഞ്ഞു നന്നായി ആലോചിച്ചിട്ടൊക്കെ കിട്ടാൻ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇത് ചെയ്തത്, റിസൈൻ ഇട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻഫോപാർക്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ESL എന്നൊക്കെ കോൾ വന്നത്, ഇൻ്റർവ്യൂവിൻ്റെ കോളൊക്കെ വന്നത്. ഞാൻ ഓരോന്നൊക്കെ തപ്പാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വിഷമമായി, അവർ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം ഒരു ബ്രാഞ്ചിലല്ല ആയിരുന്നത്, അപ്പോൾ ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു, ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒന്നിനും കൊള്ളാണ്ട് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, നമ്മളെ കൊണ്ട് അത് പണി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാനുള്ള പണിയാണ് എനിക്ക് പറ്റുന്നത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ച് ആൾക്കാരെ മയക്കി എനിക്ക് ഒരു ബിസിനസ് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പിന്നെ എനിക്കെന്നെ സംശയം, ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ള തന്നെയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പൈസയൊക്കെ കിട്ടുമോ, അങ്ങനെയൊക്കെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന പണിയിൽ വിശ്വാസമില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മളെ പണി എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ചെയ്തിട്ട് കാര്യമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു വൃത്തികെട്ട അനുഭവം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ക്യാരക്ടറുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകാണ്ടിരിക്കുക. പക്ഷേ സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അടിപൊളി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അടിപൊളിയായിരിക്കും ഉണ്ടോ. ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞിട്ടല്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും അവർക്ക് പണി ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണ്, ഭയങ്കര പ്രഷറായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി. പിന്നെ വണ്ണം കുറയ്ക്കണം, അപ്പോഴും ഉണ്ടായി വണ്ണം കുറയ്ക്കണം, വണ്ണം ഭയങ്കര കൂടി, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ സമയത്ത് എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു, നോട്ടീസ് പീരീഡ് സമയത്ത് കുറച്ച് ദിവസം ലീവ് എടുത്ത് പന്ന്. ആ സമയത്ത് എൻ്റെ മാനേജറും എൻ്റെ അടുത്തൊരു മാതിരി പെരുമാറി, എന്താ ലീവ് എടുത്തതിനുള്ളൊരു ഒരു ഇതായിട്ട്, എന്തിനാണ് അങ്ങനെ എന്തൊക്കെയോ പറ കുത്തി കുത്തി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വൈകാത്തതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു പറഞ്ഞു. മൊത്തത്തിൽ നമ്മളെ വെറുപ്പിക്കുകയായിരുന്നവർ, നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ വെറുപ്പിക്കുക. അപ്പം നമുക്ക് പറ്റാത്തൊരു പണിക്ക് പോയിട്ട് തല വെച്ച് കൊടുത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ.
ആറുമാസം നിന്നില്ലേ, ആറുമാസം 4 മാസം ഞാൻ നിന്നു, ബാക്കി 2 മാസം നോട്ടീസ് പീരീഡ് ആണ്. എനിക്ക് നോട്ടീസ് പീരീഡ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോട്ടീസ് പീരീഡും കഴിഞ്ഞ് നമുക്ക് 40 ദിവസം കഴിഞ്ഞിട്ടാണ് സാലറി വരാന്ന് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ സാലറിയും വരാണ്ട് പിന്നെ വീണ്ടും HR-നെ വിളിച്ചു ഒരു വിധം കഴിഞ്ഞിട്ടാണ് എനിക്ക് സാലറി വന്നത് കേട്ടോ. ആ സമയത്ത് ഇൻഫോപാർക്കിൽ ഞാൻ കയറി. അപ്പോൾ ഇൻഫോപാർക്കിലെ സാലറിയും ഇവിടുത്തെ സാലറിയും ഒരുമിച്ച് വന്നപ്പോൾ അന്ന് സമയത്ത് ആ ഒരു മാസം ഞാൻ ഭയങ്കര റിച്ച് ആയിരുന്നു. ഞാൻ അവിടുത്തെ ആരെയും കോൺടാക്ട് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല കേട്ടോ, ഒരാളുടെ മാത്രം ഞാൻ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ. അത് അവിടുത്തെ മാനേജറാണ്. പുള്ളി അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു. ഇടയ്ക്ക് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വിഷമം വന്നാലും ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാത്ത പണിയായതുകൊണ്ട് ഓരോ കാര്യം വന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പുള്ളി എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ പുള്ളി അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടും ഇങ്ങനെ കാണിക്കും, പറ അങ്ങനെ കാണിക്കും, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ദിവസം പുള്ളി, അതായത് ഞാൻ ഇറങ്ങുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ പുള്ളി വെള്ളിയാഴ്ചയാണ് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പുള്ളി ഉണ്ടാവില്ല, അപ്പോൾ വെള്ളിയാഴ്ച വരെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു പോവാണ്, ഇനിയിപ്പോൾ എന്നാൽ കാണാം, കല്യാണത്തിനൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കല്യാണ ആലോചന ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതൊക്കെ അൺഫോർച്ചുനേറ്റ്ലി സെറ്റായി, അങ്ങനെ പെട്ടെന്ന് ശരിയായതാണ് എൻ്റെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എന്നിട്ട് കല്യാണത്തിന് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. എന്നിട്ട് ആളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് സങ്കടം, കാരണം നമ്മൾ 6 മാസം കണ്ടുകൊണ്ടിരുന്നല്ലേ ഡെയിലി. അപ്പോൾ ആളിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു. അപ്പോൾ എനിക്കും കരയാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റായി. അതിപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണത്തിനൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി പോണ സമയത്ത് പോവാട്ടാന്ന് എൻ്റെ അടുത്ത് വീണ്ടും വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതിന് എനിക്ക് വിഷമമായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ഒരു സെൻഡ് ഓഫൊക്കെ തന്നിട്ടാണ്, എന്നാലും പുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ സാറിൻ്റെ നമ്പർ മാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് അയക്കും. പിന്നെ കല്യാണ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ എനിക്ക് മെസ്സേജ് വരും, സ്റ്റോറി കാണുമ്പോൾ മെസ്സേജ് വരും, ഓ ലൈഫ് എൻജോയ് ചെയ്യാല്ലേ എന്നൊക്കെ പറയട്ടെ. ഞാൻ പിന്നെ അങ്ങനെ സംസ്കാരിച്ച് പറയാമല്ലോ, കാരണം അത്ര സ്ട്രഗിൾ ചെയ്തല്ലോ, അപ്പോൾ ഇപ്പോഴെങ്കിലും എൻജോയ് ചെയ്യണ്ടേ എന്നൊക്കെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കാണും. കാരണം അന്നത്തെ ആ ഒരു ദിവസങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കാണും. അപ്പോൾ അതൊരു ആ ചില ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കില്ല, ചില മുഖങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന അറിയില്ലേ, അങ്ങനെ ഒരു മുഖമായിരുന്നു പുള്ളിയുടെ. പിന്നെ എല്ലാവരും പൊട്ടുകളും നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഭയങ്കര ആ സമയത്ത് എങ്ങനെയാണ് ജോലിക്ക് പോകണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകാന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നേ ഇല്ല, എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായില്ല. പിന്നെ പഠിച്ചും കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ എന്താ അത്, കാണുന്ന ആൾക്കാർക്കും വീട്ടുകാർക്കും തോന്നും എന്തിനാ ഇങ്ങനെ ഒരാൾ ഇവിടെ എന്ന് തോന്നില്ലേ. അപ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, നിലനിൽപ്പിന് വേണ്ടി ഞാനവിടെ പണിയെടുത്തു. പക്ഷേ പണിയെടുത്തിട്ടുള്ള സാലറി പോലും എവിടെ പോയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ആ സാലറിനോട് പോലും എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ പോയിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാത്ത പണിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു, മൊത്തത്തിൽ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ചിരി വരാണ്, കാരണം ഇത്രയും കഴിഞ്ഞല്ലോ, ഇത്രയും 2021 കഴിയാറായി. 2022 കുറച്ച് ആയപ്പോഴേക്കും ഞാനിത് നിർത്തി. ഇപ്പം 2023 2024 25 ആവാറായല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ വിഷമങ്ങളൊക്കെ പോയോ, അപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. എന്നാലും ഞാൻ പറയാണ്, ഈ പണിക്ക് പറ്റാത്തൊരു പണി ചെയ്യരുത്, വേറെ എന്തെങ്കിലും പണിക്ക് പോവുക, കരിയർ വേറെ രീതിക്ക് സ്വിച്ച് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ മാർക്കറ്റിംഗ് ജോലി ചെയ്തു, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു, ഓപ്പറേഷൻ്റെ വർക്ക് ചെയ്തു, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പിൽ പോയപ്പോൾ HR-ൻ്റെ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് കുറച്ചാൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ, ഞാൻ ഈ കാര്യം പറയാനായിട്ട് ഈ വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇൻഫോപാർക്ക് റിലേറ്റഡ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതിലിടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സ്നേഹിക്കുക, പിന്നെ അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ടാറ്റാ.